പിന്നെ ആരാണ് നരകത്തിൽ പോകുന്ന വലിയ കുറ്റക്കാർ? ഒന്ന് ജനങ്ങളെ ശിക്ഷിക്കുന്നവർ, പിന്നെ അടുത്തു പറയുന്നത് അത് എന്നെ പോലോത്ത ജാഹിലിയങ്ങളോട് അല്ലെങ്കിൽ വാല് പറയുന്ന ആളുകളോടുള്ള വലിയ താക്കീതാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാണ്, ആ ഹദീസ് ഞാൻ പൂർത്തിയാക്കാൻ പാടില്ല. വാല് പറയുന്ന മനുഷ്യന്മാരെ മുഴുവനും അള്ളാഹു കടുത്ത വിചാരണയ്ക്ക് വിധേയമാക്കുമെന്നാണ്. يجاء برجل فيطرح في النار فيطحن فيها كطحن الحمار برحى. يجاء برجل ورال نال كوندورو فيطرح في النار നരകത്തിലേക്ക് എറിയപ്പെടും. فيطحن فيها كطحن الحمار برحى ഒരു കഴുത ആസുകളെ ചുറ്റുന്ന പോലെ അതിനെ അരച്ചെടുക്കും നരകത്തിൽ ഒരാളെ. ഫയതൂഫു ബിഹി അഹ്ലുൻ നാർ ഫയഖൂലൂൻ, നരകത്തിലുള്ള വേറെ കുറെ ആളുകൾ ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ അയാളുടെ അടുത്ത് വന്നിട്ട് പറയും, ഐ ഫുലാൻ അലസ്ത കുന്ത തഅ്മുറു ബിൽ മഅറൂഫ് വതൻഹ അനിൽ മുൻകർ, ഏ മനുഷ്യ നിങ്ങളല്ലേ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിരുന്ന ആൾ, നിങ്ങളല്ലേ ആളുകളെ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന ആൾ, നിങ്ങൾക്കിത് പറ്റിയോ എന്ന് നരകവാസികൾ ഇയാൾക്ക് ചുറ്റും കൂടി ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരി ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ പറയും, കുന്തു ആമുറു ബിൽ മഅറൂഫ് വലാ അഫ്അലുഹു, നന്മ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു, ഞാനത് ചെയ്യുമായിരുന്നില്ല. വഅൻഹ അനിൽ മുൻകരി വഅഫ്അലുഹു, തിന്മ ചെയ്യരുത് എന്ന് പറയാറുണ്ടായിരുന്നു, ആ തിന്മ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് അയാൾ മറുപടി കൊടുക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരും വാള് പറയുന്നവരും പ്രസംഗിക്കുന്നവരും പ്രഭാഷകന്മാരും ഒക്കെ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വലിയ വളരെ ഗൗരവമുള്ള ഹദീസാണിത്. നമ്മൾ എന്ത് പറയുന്നുവോ അത് ജീവിതത്തിൽ പകർത്താൻ ആദ്യം ഞാൻ ബാധ്യസ്ഥനാണ്, പിന്നെ അത് കേൾക്കുന്ന നിങ്ങൾ, നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ പറയുന്ന ആൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയം അയാളെ തന്നെ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് ഈ ശിക്ഷ വരാൻ കാരണമാണ്. നാളെ പരലോകത്ത് ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിന്റെ കത്രിക കൊണ്ട് അവരുടെ നാവ് മുറിച്ചെടുക്കും. മൻഹാഉലാ ജിബ്രീൽ, ആരാ ജിബ്രീലെ ഇവരെന്ന് ചോദിക്കും. ഖുതബാ, പ്രഭാഷകന്മാരാണെന്ന് പറയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഗൗരവമാണ്, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ് ഈ ഹദീസ്. പേടിയാണ്. എങ്ങനെയാണ് നമ്മൾ, പിന്നെ ഒരൊറ്റ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എങ്ങനെ റബ്ബെ നമ്മളൊക്കെ വേദ പറയാം, എങ്ങനെ നമ്മൾ പ്രസംഗിക്കുക, എങ്ങനെ ആളുകളോട് നല്ലത് പറയാം. വലൗലം യഅലു ഫിന്നാസി മൻ ഹുവ മുദ്നിബു ഫമൻ യഅലിൽ ആസീന ബഅദ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗലം യഅലു ഫിന്നാസി മൻ ഹുവ മുദ്നിബു, തെറ്റ് ചെയ്യുന്ന മനുഷ്യരാണ്, അങ്ങനെ തെറ്റ് ചെയ്യുന്നവരാരും വേദ പറയണ്ട എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ. ഫമൻ യഅലിൽ ആസീന ബഅദ മുഹമ്മദി, തെറ്റ് ചെയ്യുന്ന ആളുകളോട് നിങ്ങളിത് ചെയ്യരുതേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം പറയാൻ ആർക്കാണ് അവകാശം ഉണ്ടാവുക? കാരണം നബിതങ്ങളല്ലേ മഅസൂം, നബിതങ്ങളല്ലേ പാപത്തിൽ നിന്ന് സുരക്ഷിതരായവർ, നബിതങ്ങളല്ലേ തെറ്റ് ചെയ്യാത്തവർ. ആ തങ്ങളുടെ കാലശേഷം തെറ്റ് ചെയ്യാത്തവർ മാത്രം പറഞ്ഞാൽ മതി ആളുകളോട് നന്മ എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ആർക്കത് പറയാൻ കഴിയും എന്ന് കവി ചോദിച്ചിരിക്കുക. ആ ഒരു ചെറിയ ധൈര്യത്തിന്റെ പേരിലാണ് തിന്മ ചെയ്യുന്ന വളരെ മോശക്കാരിൽപ്പെട്ട ഏറ്റവും മോശക്കാരനായ എന്നെ പോലെയുള്ള ആളുകളൊക്കെ വാദ പറയാൻ ഒരുങ്ങുന്നത്. ഒന്നുമല്ല, ഇത് ആരെങ്കിലും പറയണ്ടേ, ആരെങ്കിലും പറയണ്ടേ? നിബിധങ്ങളുടെ കാലശേഷം മാസൂം ഇല്ലല്ലോ, തെറ്റ് ചെയ്യാത്തവരെ ആരാ പിന്നെ പറയാ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. ആ ഒരു ദഅവത്തിന്റെ ബാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ഹദീസ് നമുക്ക് വലിയ പാഠമാകണം എല്ലാവർക്കും, ഞാനടക്കമുള്ള എല്ലാവർക്കും. അള്ളാഹു തആല നമ്മൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക് തരണേ റബ്ബേ. നമ്മൾ അരുത് പാടില്ലാത്തതാണെന്ന് പറയുന്നത് അതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനുള്ള തൗഫീക് തരണേ പടച്ചവനെ. അള്ളാഹു നമ്മളൊക്കെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഇതൊരു വലിയ ബാധ്യതയാണ്. നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയി കടക്കുമ്പോ വാല് പറഞ്ഞ ഞാൻ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ
അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ വലിയ ഉത്തരവാദിത്തമാണ് വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം ഒന്നുമല്ല സ്വാലിഹായി ജീവിച്ച് സ്വാലിഹായി മരിക്കാൻ നമുക്കൊക്കെ അതാണ് ആവശ്യം ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് അല്ലാഹു തആല വാദ് പറയുന്ന ഉപദേശം ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുമെന്ന് പറയുന്ന ഹദീസ് ഇനിയും വേറെയും വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ഒരുപാട് ചരിത്രവും കഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മൂന്നായത്ത് കാണുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി അവര് പറഞ്ഞു ഒന്നാമത്തേത് അള്ളാഹുവിന്റെ വാക്കാണ് അതഅമുറൂനന്നാസ ബിൽ ബിർ വതൻസൂന അൻഫുസകും നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണോ അതഅമുറൂനന്നാസ ബിൽ ബിർ ജനങ്ങളോട് നന്മ ചെയ്യണമെന്ന് പറയുകയും വതൻസൂന അൻഫുസകും നിങ്ങൾ സ്വന്തം ശരീരം മറക്കുകയാണോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം കാണുമ്പോൾ എനിക്ക് ധൈര്യം വരുന്നില്ലെന്ന് ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ അള്ളാഹു സൂറത്തു സഫിൽ ചോദിക്കുന്നു ലിമതഖൂലൂന മാ ലാ തഫഅലൂൻ നിങ്ങൾ ചെയ്യാത്ത പണി എന്തിനാ ജനങ്ങളോട് പറയുന്നത് പിന്നെ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് അള്ളാഹു ഉദ്ധരിക്കുന്നു സൂറത്തു ഹൂദിൽ വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു നിങ്ങളോട് ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് നിങ്ങളോട് ഞാൻ ചെയ്യരുത് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുക എന്നതിന്റെ ഉദ്ദേശമല്ലേ എന്ന് പറഞ്ഞ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് ഇതൊക്കെ കാണുമ്പോ പേടിയാണ് എന്ന് ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി പക്ഷെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ആരെങ്കിലുമൊക്കെ പറയണ്ടേ ആർക്കെങ്കിലും എലും എത്തണ്ടേ തെറ്റ് ചെയ്യുന്നവർ ഉണ്ടാതിരുന്നാൽ പിന്നെ ആരാത് പറയാ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരല്ലേ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കാൻ അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ അള്ളാഹുവേ അള്ളാഹുവേ എല്ലാ പ്രഭാഷകന്മാർക്കും അത് പറയുന്നവർക്കും പുറത്തു കൊടുക്കണം തമ്പുരാനെ ആ പറയുന്നതിനനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീക്ക് അവർക്കും കേൾക്കുന്നവർക്കും നീ കൊടുക്കണേ തമ്പുരാനെ